നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി വന്നിരുന്ന് നബിയുടെ മുമ്പിൽ ദീൻ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ആ സ്വഹാബിയുടെ ഒരു പൊന്നുമോൻ ആ വഴിക്ക് ഇങ്ങനെ വന്നപ്പോ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് കുഞ്ഞിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. വാപ്പ ആ കുഞ്ഞിനെ വാപ്പയുടെ കാലിന്റെ തുടയിലിരുത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വാപ്പയുടെ തന്നെ മോള് വരുന്നുണ്ട്, കൊച്ചുപ്രായമുള്ള മോള്. ആ മോള് വന്നപ്പോ മോളെയും ചേർത്ത് വെച്ച് നെറ്റിയിൽ ഉമ്മ വെച്ച് മോളയെ തൊട്ടരിക തിരുത്തി. ഇത് കണ്ടപ്പോഴാണ് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞതെല്ലാം തഅദിൽ, നിങ്ങൾ നീതി പാലിച്ചിട്ടില്ലല്ലോ. എന്തേ നബിയെ ഞാൻ നീതി പാലിക്കാത്തത്? എന്തേ നബിയെ ഞാൻ നീതി നിഷേധിച്ചത്? എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലായ എന്താണ് ഇയാൾ നീതി ചെയ്യാത്തത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ രണ്ടുപേരും, അതിൽ നിങ്ങളുടെ കൊച്ചുമോൻ വന്നപ്പോ ആ കൊച്ചുമോനെ കാലിലിരുത്തുകയും നിങ്ങളുടെ ലാപ്ടോപ്പിലിരിക്കുക, നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലേ, ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ അതല്ലേ തുടർന്ന് മുകളിൽ വെക്കുക എന്നതിന്റെ അർത്ഥം, ലാപ്ടോപ്പ് മടിയിൽ വെക്കുന്നത് അതല്ലേ അർത്ഥം ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാല്. നിങ്ങളുടെ ഏറ്റവും ചെറിയ മോ വന്നപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? യു ലാപ്ടോപ്പ് പറയാം, ഇംഗ്ലീഷ് പറയാനിപ്പോ അങ്ങനെ പറയേണ്ടി വരും. മറ്റേ കുട്ടി വന്നപ്പോ നിങ്ങളുടെ പായയിലിരിക്കല്ലേ. രണ്ടുപേരും നിങ്ങളുടെ മക്കളായിരിക്കെ ആ ആൺകുഞ്ഞിനെ കണ്ടപ്പോ നിങ്ങൾ ഉമ്മ വെക്കുകയും കാലിലിരുത്തുകയും ചെയ്തപ്പോ നിങ്ങളുടെ തന്നെ പൊന്നുമോളെ നിങ്ങൾ ഉമ്മ വെച്ച് പായലല്ലേ ഇരുത്തിയത്? ഒന്നുകിൽ രണ്ടുപേരെയും പായലിരുത്തണം, അല്ലെങ്കിൽ രണ്ടുപേരെയും മടിത്തട്ടിലിരുത്തണം. ഇത് നിങ്ങൾ ചെയ്യാതിരുന്നത് ലം തഅദിൽ, നീതിയല്ല എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നല്ല ഇപ്പൊ മകക്കല്ലേ എഴുതി കൊടുത്തു, അല്ലെ മൂത്ത മോനെ അല്ലേ എഴുതി കൊടുത്തു, ബാക്കി നിങ്ങൾക്കൊന്നുമില്ല മക്കൾ, നിങ്ങളൊന്നും ഒന്നിനും പറ്റൂല എന്ന് പറയുന്ന വാപ്പന്മാരും എന്താണ് പിന്നെ ചെയ്യാ? അതൊക്കെ ഇപ്പൊ എവിടെ നമ്മൾ കൊണ്ടുപോയി വെക്കുക? ഇത് തന്നെ നീതിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മോനെ നിങ്ങൾ ഒരു മോളയോ ഉമ്മ വെച്ചാൽ നിങ്ങളുടെ മറ്റു മക്കൾക്ക് ആ സ്നേഹം നിഷേധിച്ചുകൂടാ. അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് ബിൽ അദ്ലി, നീതി ചെയ്യാൻ, ലാറ്റിലും നീതി, കച്ചവടത്തിലും നീതി, അവിശ്വാസികളോടുള്ള പെരുമാറ്റത്തിലും നീതി, എല്ലാവർക്കും നീതി. മൈമൂനബിനെ മെഹ്റാൻ റളിയല്ലാഹു എന്ന് പറയുമായിരുന്നു, മുസ്ലിമും അമുസ്ലിമും സമമാകുന്ന ചില വിഷയങ്ങളുണ്ട്, അതിൽ പെട്ടതാണ് അഹദും മീസാഖും അമാനത്തും. المسلم والذمي والكافر فيه سواء. മുസ്ലിമായ മനുഷ്യനും മുസ്ലിമീങ്ങളുടെ കൂടെ ജീവിക്കുന്ന മുസ്ലിമായ ആളും കാഫിറായ ആളും ഒരുപോലെ അവകാശമുള്ള വിഷയമാണ് നിങ്ങൾ തമ്മിലുള്ള കരാർ ഏർപ്പാടുകൾ, മീസാക്കുകൾ, ഉടമ്പടികൾ, അമാനത്തുകൾ, വിശ്വസിച്ചേൽപ്പിക്കുന്ന വിഷയങ്ങളിൽ. ഒരു മുസ്ലിമിനെ വഞ്ചിച്ചാൽ അന ഹജീജുഹു യൗമൽ ഖിയാമ, അവന് വേണ്ടി അവനെതിരിൽ സാക്ഷി പറയാ ഞാൻ അമുസ്ലിമിന്റെ കൂടെ നിന്ന്. അന ഹസ്മുഹു യൗമൽ ഖിയാമ, ഏതെങ്കിലും ഒരാൾ ഒരു അമുസ്ലിമിനെ വഞ്ചിച്ചാൽ ഞാൻ മുസ്ലിമിനെതിരായി അമുസ്ലിമിന് അനുകൂലമായി നാളെ മഹ്ശറിൽ സാക്ഷി പറയുമെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമായ മനുഷ്യനും അമുസ്ലിമായ ആളും അമാനത്തിന്റെ വിഷയത്തിൽ ഒരുപോലെയാണ് വഞ്ചിക്കാൻ പാടുള്ളതല്ല. മുതലാളി മുസ്ലിമാണോ കാഫിറാണോ എന്ന വിഷയമല്ല. സത്യസന്ധതയിൽ ഏൽപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ അങ്ങാടിയിൽ, നിങ്ങളുടെ ഷോപ്പിലോ കമ്പനിയിലോ, നിങ്ങൾ അക്കൗണ്ടന്റായിട്ടോ അല്ലാതെയോ അവിടുത്തെ കാശ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരഞ്ചു പൈസ പോലും അനുവാദമില്ലാതെ എടുക്കാൻ ഒരു കാഫിറിന്റേതോ ഒരു മുസ്ലിമിന്റേതോ ഒരു ദിമ്മിയിന്റേതോ അള്ളാഹു അനുവദിക്കുകയില്ല. അള്ളാഹു നിങ്ങളോട് നീതി ചെയ്യാൻ പറയുന്നു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും, അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.